ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ വാരണാസിയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി രണ്ടായിരത്തിൽ പരം സ്ത്രീകൾ പങ്കെടുത്ത സമ്മേളനത്തിന് പിന്തുണയുമായി സന്യാസിനിമാരും വൈദികരും അതോടൊപ്പം പതിമൂന്ന് ആവശ്യങ്ങൾ നിരത്തിയുള്ള ഒരു പത്രികയും സമ്മേളനത്തിൽ പുറത്തിറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ജനവിധി തേടുന്ന പാർലമെൻറ്റ് മണ്ഡലം കൂടിയാണ് വാരണാസി രാജ്യത്ത് പെൺ ഭ്രൂണഹത്യ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടപെടണമെന്നും ചടങ്ങിൽ അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ നാല് ശതമാനം വർധനമുണ്ടായതായി വെളിപ്പെടുത്തുന്നുണ്ട് ഭർത്താക്കന്മാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള ക്രൂരത തട്ടിക്കൊണ്ടുപോകൽ ബലാത്സംഗം എന്നിങ്ങനെയുള്ള കേസുകളാണ് കൂടുതലും ഈ വരുന്ന മാർച്ച് എട്ടിന് ലോക വനിതാ ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് സ്ത്രീകളെ ഒത്തുചേർത്ത് ഇങ്ങനെയൊരു സമ്മേളനം സംഘടിപ്പിച്ചതെന്നും ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ പത്രിക കൈമാറുമെന്നും വാരണാസി ആസ്ഥാനമായുള്ള ഇന്ത്യൻ മിഷണറി സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന ഫാദർ ആനന്ദ് മാത്യു പറഞ്ഞു സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ വേഗത്തിൽ നടപടിയെടുക്കുന്ന സംവിധാനം വേണമെന്നും അതോടൊപ്പം ഭ്രൂണഹത്യ ഇല്ലാതാക്കണമെന്നും പോലീസ് സേനയിലെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്നും പത്രികയിലുണ്ട് വിവിധ ഇലക്ഷനുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അൻപത് ശതമാനം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നും ബിരുദം വരെ സ്ത്രീകൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്നും പത്രിക ആവശ്യപ്പെടുന്നു